Hi all, welcome to Spur and Spices Chipotle. Innathe nammude special baby corn manchurian aanu. Sadhana nammal Chinese restaurant lokke poyittu valare ishtathode kaikkuna oru vibhavamaanu baby corn manchurian. Idu namukku veettilum idu pole thanne taste il undakkavunna oru item aanu. Appo namukku pettanne thanne video lkku kadakkam. Appo aadyam thanne namukku baby corn onnu അരിഞ്ഞെടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഒരു പാക്കറ്റ് ബേബി കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 എണ്ണത്തോളം ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു വിരലിൻ്റെ വലിപ്പത്തിലേക്ക് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. കൂടെ തന്നെ നമുക്ക് ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കവും ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബേബി കോണിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായി കോട്ടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ, ഇത് നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാം. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബി കോണിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സെറ്റ് ബേബി കോണും നമ്മളിത് അവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഈ വറുത്ത് കോരിയ എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ടു കഴിയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ മഞ്ചൂരിയൻ്റെ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ചൂരിയൻ സോസ് ഇവിടെ ഓപ്ഷണൽ ആണ്. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതില്ലാണ്ടും ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും.
ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബേബിക്കോണിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മിക്സ്ഡ് ഹെർബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, എനിക്കിപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് കൊത്തമല്ലിയും സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബേബിക്കോൺ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പിന്നെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പേഴ്സണലൈസ്ഡ് എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഇൻബോക്സിലും വരും. സപ്പോർട്ട് ചെയ്തേക്കണേ.